പിഎസ്ജിയുടെ ഫ്രഞ്ച് സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയുടെ ട്രാൻസ്ഫർ വലിയ വഴിത്തിരിവിൽ. കഴിഞ്ഞ ദിവസം എംബാപ്പെ പിഎസ്ജി വിട്ട് റയൽ മാഡ്രിഡിലേക്ക് തന്നെ ചേക്കേറുമെന്ന വാർത്തകളാണ് ശക്തമായിരുന്നത്. എന്നാൽ ഇപ്പോൾ എംബാപ്പയ്ക്ക് മനം മാറ്റം വന്നുവെന്നും പിഎസ്ജിയുമായി പുതിയ കരാർ ഒപ്പിടുമെന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റായ ജിയാൻ ലൂക്ക ഡി മാർസിയോയാണ് എംബാപ്പെ പിഎസ്ജിയുമായി പുതിയ കരാർ ഒപ്പിടുമെന്ന നിർണായക വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. റയൽ മാഡ്രിഡുമായി വാക്കാൽ ധാരണയിലെത്തിയിരുന്നെങ്കിലും ഇതിനുശേഷം പിഎസ്ജിയുമായി നടത്തിയ ചർച്ചകൾ എംബാപ്പയുടെ മനസ്സുമാറ്റിയെന്ന് ജിയാൻ ലൂക്ക ഡി മാർസിയോ വെളിപ്പെടുത്തുന്നു. സാമ്പത്തിക ലാഭം മാത്രമല്ല എംബാപ്പെ പിഎസ്ജിയുമായി പുതിയ കരാർ ഒപ്പിടുന്നതിലേക്ക് നയിക്കുന്നത്. എംബാപ്പയുടെ കുടുംബമടക്കം നിരവധി പേർ ഇക്കാര്യത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മൊണോക്കയിൽ നിന്ന് എംബാപ്പെ പിഎസ്ജിയിലേക്ക് ചേക്കേറിയതിനു പിന്നിലെ അതേ കാരണങ്ങൾ തന്നെയാണ് ഇത്തവണയും സ്വാധീന ശക്തിയായതെന്നും ജിയാൻ ലൂക്ക ഡി മാർസിയോ റിപ്പോർട്ട് ചെയ്തു. അന്നും റയൽ മാഡ്രിഡിന്റെ ഓഫർ എംബാപ്പെ തടഞ്ഞിരുന്നു. ഇത്തവണ പിഎസ്ജി പ്രസിഡന്റ് നാസർ അൽ ഖലീഫി നേരിട്ടാണ് എംബാപ്പയുമായി ചർച്ച നടത്തുന്നത്. പിഎസ്ജിയുടെ കോച്ചും സഹപരിശീലകരും ആരായിരിക്കണമെന്നും സഹതാരങ്ങളായി ആരൊക്കെ വേണമെന്നും എംബാപ്പയ്ക്ക് തീരുമാനിക്കാമെന്നാണ് ഖലീഫി നൽകിയിരിക്കുന്ന ഓഫർ. ഇതോടൊപ്പം റയൽ വാഗ്ദാനം ചെയ്ത പ്രതിഫലവും പിഎസ്ജി നൽകും. ഇതേസമയം കരാർ കാര്യത്തിൽ ഒരു അവസാന തീരുമാനം എംബാപ്പെ സ്വീകരിച്ചിട്ടില്ലെന്നും അടുത്ത മണിക്കൂറുകൾ വളരെ നിർണായകമാണെന്നും ജിയാൻ ലൂക്ക ഡി മാർസിയോ പറയുന്നു. നിലവിൽ പിഎസ്ജിക്കാണ് മുൻതൂക്കമെന്നും 2017 മുതൽ കളിച്ച ക്ലബിൽ തന്നെ എംബാപ്പെ തുടരാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. എംബാപ്പെ പിഎസ്ജിയുമായി പുതിയ കരാർ ഒപ്പിട്ടാൽ റയൽ മാഡ്രിഡിന് ഇത് കനത്ത തിരിച്ചടിയായിരിക്കും. വാക്കാൽ ധാരണയിലെത്തിയെങ്കിലും കരാറിൽ ഒപ്പുവെക്കാൻ റയലിന് കഴിഞ്ഞിരുന്നില്ല. ഇതേസമയം റയൽ പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസ് എംബാപ്പെ റയലിലെത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.